നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിംസിൻ്റെ ആദ്യത്തെ നാല് ഘട്ടം എക്സാമിനേഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടങ്ങളിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത 35 ടോപ്പിക്സാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഇനിയിപ്പം പുതുതായിട്ട് ഒന്നേ നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. നിങ്ങളെല്ലാം പഠിക്കുന്നവരായിരിക്കും. പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത്രയും ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാവുന്നതാണ്. ഇനിയും പഠിച്ച് തീരാനുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും ടോപ്പിക്സ് എന്താണെങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഇത്രയും ടോപ്പിക്സ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒട്ടുമിക്ക ക്ലാസ്സുകളും തന്നെ ഈ ടോപ്പിക്സിൻ്റെ എല്ലാം ക്ലാസ്സും നമ്മളുടെ PSC എക്സാം ഗൈഡിൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിക്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോള് അവാർഡ്, വയലാർ അവാർഡ് പോലെയുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ എന്താണെങ്കിലും അടുത്ത ഘട്ടം എക്സാമിനേഷൻസിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകാം. നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ, അത് കോഡ് വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇനിയും പഠിക്കാത്തവരാണെങ്കിൽ മറക്കാതെ ഈ ടോപ്പിക്ക് പഠിച്ചിട്ട് പോകണം. സാഹിത്യ പുരസ്കാരങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം, ഈ ടോപ്പിക്സ് എല്ലാം നോട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾ ഓരോന്നും 1 ബൈ 1 ആയിട്ട് നോക്കണം. നോക്കി തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്ത് പോകണം. ഇത്രയും കവർ ചെയ്യാൻ എന്താണെങ്കിലും ശ്രമിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും എക്സാമിനേഷൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ഫിലിം അവാർഡ്സ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അന്നാബെന്നിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാന അവാർഡ്സ്, ചലച്ചിത്ര അവാർഡ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി അടുത്തത് ദേശീയ ചിഹ്നങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്ത് നിന്നും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയ ഗീതത്തെപ്പറ്റി, നമ്മുടെ വന്ദേ മാതരത്തെപ്പറ്റി, ബെങ്കിം ചന്ദ്ര ചാറ്റർജിയെപ്പറ്റി, ദേശീയ ഗാനത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, ദേശീയ പതാകയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ദേശീയ നദിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദേശീയ വൃക്ഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ദേശീയ ചിഹ്നങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക. നമ്മുടെ ചാനലിലും എനിക്കോട് 3 ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട്, ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, അതേപോലെ തന്നെ മറ്റ് ദേശീയ ചിഹ്നങ്ങളെല്ലാം ചേർത്തിട്ട് 3 ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെന്താണെങ്കിലും ആ ക്ലാസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളും മൗലിക കടമകളും, ഇത് രണ്ടും നമ്മുടെ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക്. ഈ ഒരു എക്സാം എന്നല്ല, നമ്മുടെ ഭരണഘടനയിൽ നിന്ന് വരുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നിടത്തെല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളിൽ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളും മൗലിക കടമകൾ, ഇത് ഏത് അമെൻമെൻറ്റ് വഴിയാണ് ഈ മൗലിക കടമകൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, ആ ഒരു 42-ാം അമെൻമെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 3 ടോപ്പിക്കും ഒരേപോലെ നിങ്ങൾ പഠിച്ചു പോവാം. മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, 42-ാം അമെൻമെൻറ്റ്. ഓക്കെ, 42-ാം അമെൻമെൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നേ, ഇതെല്ലാം പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ കാലാവധി, അവരുടെ അപ്പോയിൻമെൻ്റ് ആരാ ചെയ്യുന്നത്, റെസിഗ്നേഷൻ, ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ ആരാണ്, ഇത് വിവരാവകാശ കമ്മീഷൻ്റെ, അതുപോലെ തന്നെ ഡേറ്റ്, ഇയർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് പോവുക. ഇപ്പം നമ്മുടെ ചാനലിൽ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നമുക്ക് ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. ഇനി ഭരണഘടനാ സമിതി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ പറ്റിയിട്ട് ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, ആ ക്ലാസ് കാണണം. പിന്നെ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ്, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും ചെറിയ ജില്ല, ജനസംഖ്യ കൂടിയത് കുറഞ്ഞത്, ഏറ്റവും വലിയ പഞ്ചായത്ത്, ചെറിയ പഞ്ചായത്ത്, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സിൽ നിന്ന് എന്താണെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ അത് നിങ്ങൾ കാണണം, കേരള ബേസിക് ഫാക്ട്സ്. നിങ്ങളത് പഠിച്ചിട്ട് പോകണം, വീഡിയോ കാണുക എന്നല്ല, നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, എക്സാമിനേഷന് വരാൻ പോകുന്ന, വരാൻ സാധ്യതയുള്ള ടോപ്പിക്സാണ്, അതുകൊണ്ട് പഠിച്ചിട്ടേ പോവാവുള്ളൂ. ഇനി കേരളത്തിലെ അതുപോലെ നദികൾ, കേരളത്തിലെ നദികളിൽ നിന്ന് മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാ, അല്ലെങ്കിൽ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ ഓരോ നദികളുടെ ഉത്ഭവസ്ഥാനം കിഴക്കോട്ട് ഒഴുകുന്ന ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ നദികൾ അതുപോലെ കായലുകൾ നോക്കി പോവുക. പിന്നെ മത്സ്യബന്ധനം, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നീണ്ടകര നന്നായിട്ട് നിറഞ്ഞു നിന്നിരുന്നു, പിന്നെ ചേറ്റുവ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും
അതിൻ്റെ ഉത്തരങ്ങൾ ആദ്യത്തെ മൂന്ന് ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണേലും കണ്ടിട്ട് പോകാം. ഈ കഴിഞ്ഞ നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ പല ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തും കാണാൻ പറ്റുന്നതായിരിക്കും. സങ്കര ഇനം വിത്തുകൾ, സങ്കര ഇനം വിത്തുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് ഇതിന് മുന്നേ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് കണ്ടതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് ഇട്ടത്. അത് വീണ്ടും കഴിഞ്ഞ എക്സാമിനേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് പോകുക. അടുത്ത എക്സാമിനേഷൻസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സങ്കര ഇനം വിത്തുകളിൽ നിന്നൊരു ചോദ്യം. ഓക്കെ, ഇനി കേരളം കായികരംഗം, കേരളത്തിലെ കായികരംഗം, കേരളത്തിലെ പ്രശസ്തരായ കായികരംഗത്ത് പ്രശസ്തരായ വ്യക്തികൾ, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് പോകണം. ഓക്കെ, നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കായികരംഗവുമായിട്ട്. അപ്പോൾ ആ ക്ലാസ്സിലും അത്യാവശ്യം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഭാഗം എന്താണെന്ന് പഠിച്ചിട്ട് പോവാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്പോർട്സിൻ്റെ പ്രധാനപ്പെട്ട അവാർഡ്സ് എല്ലാം നോക്കണം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ വിദ്യാഭ്യാസ നയം ആവർത്തിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം എഡ്യൂക്കേഷൻ പോളിസി, ഇപ്പോൾ 5+3+3+4 എന്നുള്ള ഒരു പോളിസി, അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോവാം. നമ്മളും അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ക്ലാസ് കണ്ടാലും മതി. ഓക്കെ, ഇനി ഇന്ത്യയിലെ നദികളെ പറ്റിയിട്ട് നോക്കിയിട്ട് പോവാം. ഇന്ത്യയിലെ ഓരോ നദികൾ, പ്രധാനപ്പെട്ട നദികളുണ്ട്, ഉപദ്വീപ നദികളും ഹിമാലയൻ നദികളും ഉത്ഭവസ്ഥാനം പോഷക നദികളും, ആ ഭാഗമൊക്കെ നോക്കി പോവാം. അതുപോലെ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, ഇന്ത്യയിലെ വ്യത്യസ്ത മണ്ണിനങ്ങൾ, അതേപോലെ ഇവിടെ എഴുതിയിട്ടില്ല കാലാവസ്ഥ, കാലാവസ്ഥ നോക്കി പോവുക. പിന്നെ വ്യവസായം, വ്യവസായം എന്ന് പറയുമ്പം നമ്മളുടെ പരുത്തി വ്യവസായം, അങ്ങനെയുള്ള കൈത്തറി വ്യവസായം, ഓരോന്നിനും ഏത് സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ SCERT ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് കണ്ടിട്ട് പോവാം. വ്യവസായങ്ങളിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, അതിൽ നിന്നും ആവർത്തിച്ച് ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ കോഡൊക്കെ വെച്ച് നമ്മൾ വളരെ രസകരമായ രീതിയിൽ അതിൻ്റെ ക്ലാസ്, കോഡൊക്കെ പറഞ്ഞൊരു ക്ലാസ് നമ്മുടെ ചാനലിലും കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ കണ്ടാൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളവരായിരിക്കാം, നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകണം കേട്ടോ, കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഇന്ത്യൻ ഹിസ്റ്ററിന്ന് SCERT ബേസ്ഡ് ക്ലാസ്സാണ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ പല ഭാഗത്തു നിന്നും ഹിസ്റ്ററി ഒരു കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ഒരു 15 ഡേയ്സിൻ്റെ റിവിഷൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ കണ്ടുപോകണം നല്ലതായിരിക്കും. കാരണം അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മാറി മാറി ചോദ്യം ചോദിച്ച് കണ്ടു. അതായത് ഇപ്പോൾ നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, ജാലിയൻ വാലാബാഗ്, അല്ലെങ്കിൽ 1857 കിറ്റ് ഇന്ത്യ, അങ്ങനെ പല പല ഏരിയ ഹിസ്റ്ററിയിലുള്ളത് കാരണം ഇതെല്ലാം കൂടെ ചേർത്തൊരു ക്ലാസ്സാണ് ഞാൻ 15 ഡേയ്സിൻ്റെ റിവിഷൻ പ്ലാനിൽ ഇട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തായാലും ഹിസ്റ്ററി എന്നൊന്നും ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആ 15 ഡേയ്സിൻ്റെ റിവിഷൻ പ്ലാനിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററി കണ്ടിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി ഹിസ്റ്ററി നോക്കിയിട്ട് പോവാം കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ഇതുപോലെ VP മേനോൻ, സർദാർ KM പണിക്കർ, ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട C ശങ്കരൻ നായർ, അങ്ങനെയുള്ളവർ, നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മലയാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ട് പോകണം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ക്ലാസ് കണ്ടാൽ മതി, അതിനകത്ത് പറയുന്നുണ്ട്. ആ ക്ലാസ് കൃത്യമായിട്ട് കണ്ടിട്ട് പോവാം. പിന്നെ ബയോളജി സൈഡിൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യമുണ്ട്. അതിപ്പം ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും, അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷനൊക്കെ വാരിയലുകളുടെ എണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഫാക്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ആ പ്രധാനപ്പെട്ട ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്ത് പോവാം. പിന്നെ ഫിസിക്സിൽ നിന്ന് ഈ ഊർജ്ജം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രവൃത്തി ഊർജ്ജം പവർന്നൊരു ടോപ്പിക് ഉണ്ടല്ലോ നമ്മുടെ സിലബസിൽ. അതിലിപ്പം ഗതികോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറ്റിമറിച്ചും സെയിം ക്വസ്റ്റ്യൻ ആവർത്തിച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ ഫിസിക്സിനെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ടോപ്പിക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം എന്ന് പറഞ്ഞ ഭാഗത്തുനിന്നുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നെ താപവും ഊഷ്മാവും, ഫിസിക്സിലെ മറ്റൊരു ടോപ്പിക്കാണ് താപവും ഊഷ്മാവും, ആ ഭാഗത്തു നിന്നും ചോദ്യം റിപ്പീറ്റഡായിട്ട് കണ്ടു. അപ്പോൾ താപവും ഊഷ്മാവും എന്നുള്ള ക്ലാസ്സും പൂർണ്ണമായിട്ടും കാണുക, അല്ലെങ്കിൽ പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ കെമിസ്ട്രിയുടെ സൈഡിൽ നിന്ന് പീരിയോഡിക് ടേബിൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്, അത് പഠിച്ചു പോകണം. പിന്നെ വിറ്റാമിൻസ് എല്ലാ എക്സാമിനേഷനും തന്നെ വിറ്റാമിൻസിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ചോദ്യം കാണുന്നുണ്ട്. നമ്മുടെ PSC എക്സാം ഗൈഡിൻ്റെ വിറ്റാമിൻസിനുള്ള ക്ലാസ് നിങ്ങൾ ഒരു തവണ ഒന്ന് കണ്ടു നോക്കൂ. വിറ്റാമിൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ വളരെ എഫേർട്ട് ഇട്ട്, മീൻസ് ഒത്തിരി പഠിച്ച് സ്റ്റഡി ചെയ്തിട്ടൊരു ക്ലാസ്സാണ്. അതിനപ്പുറത്തേക്ക് വിറ്റാമിൻസിനൊന്നും വരത്തില്ല, നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. വിറ്റാമിൻസ് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. പിന്നെ അയിരുകളും ധാതുക്കളും അതുപോലെ അതിൻ്റെയും ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് കണക്റ്റിംഗ് കോഡ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്ന രീതിയിലാണ് ആ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അത് കാണണം. അയിരുകളും ധാതുക്കളും പഠിച്ചിട്ട് പോവാം.
പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുന്ന ആളെ പറ്റിയിട്ട് ചോദ്യം കാണുന്നുണ്ട്. ഇപ്പം ലോകായുക്ത, അതേപോലെ ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ മനുഷ്യവകാശ കമ്മീഷൻ ചെയർമാൻ, വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. ലേറ്റസ്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് പഠിച്ചിട്ട് പോകണം കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, ഒരു ഡേറ്റ് എല്ലാം എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം അത് മൊത്തത്തിൽ അത് 12 മാസങ്ങളിലെയും പ്രധാനപ്പെട്ട ഡേറ്റ്സ് നോക്കി നിങ്ങൾ പി എസ് സി എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഡേറ്റ്സ് നോക്കി പോകുക. ഇപ്പം നമ്മൾ ഒരു ക്ലാസ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെയ് വരെയുള്ള മാസങ്ങളിലെ പ്രധാനപ്പെട്ട ഡേറ്റ്സിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടാൽ നിങ്ങൾക്ക് മെയ് വരെയുള്ള കിട്ടും, ബാക്കിയൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് ചോദ്യം എല്ലാം റിപ്പീറ്റഡ് ആണ്. ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ക്ലാസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് പൂർണ്ണമായിട്ടും കാണുക, നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിച്ചിട്ട് പോകണം. പിന്നെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ എക്സാമിനേഷൻസിനൊക്കെ ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും ഒക്കെയാണ് നിറഞ്ഞു നിന്നിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷന് പൊയ്കേൽ യോഹനാനെ പറ്റിയും വാഗ്ബിഡാനന്ദനെ പറ്റിയും വി ടി ഭട്ടതിരിപ്പാടിനെ പറ്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സിലബസിൽ ഒരു 8 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ 8 പേരെയും പഠിച്ചിട്ട് പോകണമെന്നാണ് ഏറ്റവും സേഫ്. ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊയ്കേൽ യോഹന്നാൻ, വി ടി ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ ഇങ്ങനെയുള്ളവർ കൂടെ നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിലെ സിലബസിൽ പറഞ്ഞ എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളെയും പറ്റിയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെലക്ട് ചെയ്ത ഒരു 35 ടോപ്പിക്സ്. ഇത്രയും ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്രയും ടോപ്പിക്സ് എന്താണെങ്കിലും പഠിച്ചിട്ട് പോകണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ടോപ്പിക്സ് മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ കഴിഞ്ഞ 4 ഘട്ടത്തിലെ എക്സാമിനേഷൻസിലെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കുക. അത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ക്ലാസ് ഇട്ടേക്കണതെല്ലാം നോക്കി ആ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. മാത്സ് ഒഴികെയുള്ള ഭാഗമാണ് ഇത്രയും പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്സ് അതും കൂടെ പഠിക്കുക. മാത്സ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് അത് എക്സാമിനേഷൻ എന്താണ്, ചിലത് വളരെ ഈസി ആയിരുന്നു, ചിലത് നല്ല കുറച്ച് ടഫായിരുന്നു, മീൻസ് സമയമെടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ ആവറേജ്, ലാഭം, നഷ്ടം, ഈ ഭാഗത്തുനിന്നൊക്കെ എന്താണെങ്കിലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സെലക്ട് ചെയ്ത ഏരിയാസ് നിങ്ങൾ നോക്കിയിട്ട് ആദ്യം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിനേഷന് പോകണം. എക്സാമിനേഷൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻസിന് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ അതും സിലബസ് കവർ ചെയ്യും. അതേപോലെ പി എസ് സി എക്സാം ഗൈഡ് ഓൺലൈൻ ക്ലാസ് ചെയ്യുകയാണ് മെയിൻസിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് അതും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം, അതുവരേക്കും.